ഹലോ ഡിയർ എ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളതേ നിനക്ക് വളരെയധികം യൂസ്ഫുൾ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാൻ കുറേ മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയി ഈ ഒരു മെത്തേഡ് ഞാൻ കണ്ടത് എൻ്റെ മോളൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് കാരണം അവളെല്ലാ വർഷം ഇതുപോലെ ഇങ്ങനെ സ്വയം നെയ് സ്ലിപ്പ് ഉണ്ടാക്കി കാരണം അവൾക്ക് എല്ലാ വർഷവും നെയ് സ്ലിപ്പ് വാങ്ങിക്കൊടുക്കുന്നാലും ആൾ കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടിയ ആളാണ് അപ്പോൾ എന്നിങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ ചെയ്യും സ്വന്തം ബുക്കിൽ ഒട്ടിക്കില്ലെങ്കിൽ ഇത് കുറേ ചെയ്ത് വെക്കണമാണ് അപ്പോൾ ഒക്കെ ഞാൻ കരുതും ഓരോരോ വട്ടല്ലാതെ എന്താണെന്ന് കരുതും പക്ഷേ ഇപ്പ്രാവശ്യം കുറേ ആയി നെയ് സ്ലീപ്പ് വാങ്ങി തരണമെന്ന് പറയുന്നു പക്ഷേ ഷോപ്പുകളൊന്നും കി തുറക്കാത്തത് കൊണ്ട് തന്നെ നമുക്കത് വാങ്ങിക്കൊടുക്കാനുള്ളൊരു സെറ്റപ്പല്ലോ അപ്പം അപ്പോൾ ഷോപ്പുകൾ തുറക്കുന്നില്ലല്ലോ അപ്പം ഞാൻ ഇതിവിടെ നിന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് കരുതി പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലേറെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇതിന് ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ആറ് സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അൻപത് സെൻറ്റിമീറ്റർ നീളം ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോ പോയിൻ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ പോയിൻ്റിൽ കറക്റ്റാക്കി കത്രികയോ കത്തിയോ വെച്ചിട്ട് എന്താ പറയുക കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ എനിക്കിവിടെ ആറ് ആണ് കിട്ടിയിട്ടിരുന്നത് നമ്മൾ ആറ് നെസ്ലിപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു സ്റ്റോറി ബുക്കാണ് സ്റ്റോറി ബുക്ക് ബുക്കില്ലാത്തവരൊന്നും ആരും ഉണ്ടാവില്ല ഇനി സ്റ്റോറി ബുക്ക് ഇല്ലാന്ന് വിചാരിച്ച പ്രശ്നവും ഇല്ല അതില്ലാതെ തന്നെ നമ്മളൊരു സ്ലിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പിക്ചറാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കത്രികയോ ബ്ലേഡോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഞാനിത് ബ്ലേഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത കേട്ടോ അതിൻ്റെ അഡ്ജസ്റ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബ്ലേഡ് വെച്ചിട്ട് ചെയ്താൽ തന്നെ കിട്ടുകയുള്ളൂ കുറച്ച് ചെറിയ പിക്ചറല്ലേ ഞാൻ ഫെവിസ്റ്റിക്ക് വെച്ചിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത് പേപ്പറിൽ ചെയ്തിട്ടുള്ള പിക്ചർ ആയതുകൊണ്ട് തന്നെ ഫെവിസ്റ്റിക്ക് മതിയാവും നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലൂ ആണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇവിടെ പേരും ക്ലാസും സ്കൂളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഔട്ട് ഔട്ട്ലൈന് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഈ ഒരു രീതി തന്നെ ചെയ്തോളണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കളറ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പ്രിസ്മയുടെ കളറാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ പ്രിസ്മയൊന്നും ഉണ്ടാവില്ല അപ്പോൾ സാധാരണ കളർ യൂസ് ചെയ്താൽ മതി എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിലിപ്പോൾ ഏത് കളറാണ് യൂസ് ചെയ്യുക ഞാനിവിടെ ഓറഞ്ച് ആണ് എടുത്തിട്ടുള്ളത് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അല്ല ഓറഞ്ചും അല്ല നല്ല ഡാർക്ക് കളറാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ നെയ്സ്ലിപ്പിൻ്റെ ഈ ഒരു സൈഡൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ പ്രിസ്മ കളറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഓയിൽ പേസ്റ്റിലുണ്ടല്ലോ ക്രയോൺസ് പോലെ അങ്ങനെയാണ് ഒരു ജസ്റ്റ് ഒരു ഓയിലി ടൈപ്പാണ് നമ്മുടെ ഈ ഒരു കളർ ട്ടം അപ്പോൾ നമ്മളിതിങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇവിടെ ഞാൻ പേര് ക്ലാസ് ഡിവിഷന് സബ്ജക്റ്റ് സ്കൂള് അതൊക്കെ എഴുതാനുള്ള ഒരു ഭാഗം ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വൃത്തിയിൽ നിങ്ങൾ ചെയ്യാം ഞാനിത് ഇവിടെ ഒട്ടിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബുക്കിൻ്റെ മേലെ ഒന്ന് വെച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു നെയ്സ് ലിപ്പ് ബുക്ക് മേലെ എങ്ങനെയാണ് ഒട്ടിക്കാന്നുള്ളത് നോക്കാം ഇതിൻ്റെ ബാക്കിൽ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഫെവിസ്റ്റിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടോ നമുക്ക് ഒട്ടിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടാപ്പ് കട്ടി കുറഞ്ഞത് വാങ്ങാൻ കിട്ടും ഇതൊരു ഭാഗത്ത് എന്താ പറയുക നെയ്സ്ലിപ്പിമ്മലും മറ്റേ ഭാഗം ബുക്കുമ്മലായിട്ട് ഒട്ടി നിന്നോളും ഇനി ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ട്രാൻസ്പെറൻറ്റ് ടാപ്പ് വീതി ഉള്ളത് ഒട്ടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കളറൊന്നും തന്നെ ഡാമേജ് ആയി പോകില്ല അപ്പോൾ ഞാനിത് ആയിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണിത് മറ്റുള്ള നെയ്സ്ലിപ്പിമ്മലൊക്കെ ഒട്ടിക്കുന്നുള്ളൂ കേട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആദ്യം തന്നെ ഒട്ടിച്ചു വെച്ചാൽ നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി നെയിം ക്ലാസ് ഇതൊക്കെ ഫില്ല് ചെയ്യണമെങ്കിൽ സി ഡി മാർക്കറ് വേണ്ടിവരും സി ഡി മാർക്കർ കൊണ്ടേ പിന്നെ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഇത് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതിന് ശേഷം മാത്രം ഈ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ നെയ്സ്ലിപ്പ് ചെയ്യുന്നതും ഈ സ്റ്റോറി ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള പിക്ചർ തന്നെയാണ് പക്ഷേ നമ്മൾ പല ടൈപ്പിലും ആ നെയ്സ്ലിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫെവിസ്റ്റിക് വെച്ചിട്ടതിൻ്റെ ബാക്കിലൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിൽ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ ഇനി ഞാനിതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ടൈപ്പിലാണ് ഈ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ നമ്മുടെ ഒരു ഫ്രീ ഹാൻഡ് ടൈപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഒരു കോളം കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉള്ളിൽ വരച്ചിട്ടുള്ള ലൈൻസൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നെയിം സ്റ്റാൻഡേർഡ് ഡിവിഷന് സബ്ജക്റ്റ് സ്കൂൾ എന്നിവയൊക്കെ ഫിൽ ചെയ്യാനുള്ള ആ ഒരു ഭാഗം എഴുതുക നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പഴയ ബുക്കിൻ്റെ സ്ലീപ്പ് നോക്കിയിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടാവും ഞാനിപ്പോൾ ഇതിന് ഒരു ഇൻഡിഗോ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ ഞങ്ങൾ സ്കെച്ച് പെൻ ഒന്നും യൂസ് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കെച്ചിൻ്റെയൊക്കെ കളറ് ഭയങ്കരമായിട്ട് എന്താ പറയുക ബാക്ക് ഭാഗത്തൊക്കെ പിടിക്കും അപ്പോൾ പിന്നെ ആകെ സ്പ്രെഡാകും വൃത്തികേടാവും അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഓയിൽ പേസിൽ യൂസ് ചെയ്യുക ക്രയോൺസ് അതേപോലെ പെൻസിൽസ് കളർ പെൻസിൽസ് യൂസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് സർക്കിൾ വരയ്ക്കുന്നുണ്ട് അപ്പോൾ ഒരു എന്താ പറയുക ഒരു വേറൊരു ഡിസൈൻ എന്നുള്ള രീതിയിലാണ് സർക്കിൾ വരച്ചെടുക്കുക ഒക്കെ നമ്മുടെ ക്രീയേറ്റിവിറ്റിയാണ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഈ സർക്കിളും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പേരും കാര്യങ്ങളൊക്കെ എഴുതാനും ബാക്കി വെച്ചിട്ടുള്ള ആ ഒരു കോളം ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഞാനൊരു ഷെയ്ഡ് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല കാരണം ഞാൻ പേരും കാര്യങ്ങളൊക്കെ എഴുതി നോട്ട് ബുക്കിൽ ഒട്ടിച്ചതിന് ശേഷം മാത്രമാണ് ആ ഒരു എന്താ പറയുക ആ ഒരു മെത്തേഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ സർക്കിൾ വെച്ചപ്പോഴേ അപ്പോൾ എനിക്കിങ്ങനെ തോന്നുക എന്തായാലും ഈ റാറ്റ് ഉണ്ടല്ലോ ഒരു കുടയൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് റെയിൻ റെയിൻഡ്രോപ്സൊക്കെ ഇട്ട് കൊടുക്കാം എന്നുള്ളത് തോന്നി അപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കാണുന്നില്ല എന്ന് തോന്നണു അല്ലേ ഞാനങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്ന് കളർ ഫില്ല് ചെയ്യുക നല്ല ഭംഗി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ക്യാമറയിൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നില്ലേന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളത് കുറച്ച് അതിൻ്റെ അഡ്ജസ്റ്റ് മാത്രമേ ആ ഷെയ്ഡ് കൊടുക്കുന്നുള്ളൂ കേട്ടോ നമ്മൾ പല കാര്യങ്ങളും കുട്ടികളിൽ നിന്നാണ് പഠിക്കുന്നത് കേട്ടോ എൻ്റെ മോളവിടെ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയമായി ഇതുപോലെ കുറേ നെയ്സ്ലിപ്പ് ഉണ്ടാക്കി വെക്കും ഒരുപാട് നെയ് സ്ലിപ്പ് അവൾ ആൾറെഡി വാങ്ങി വയ്ക്കുന്നതാണ് അവളെ ബുക്കിൽ ഒട്ടിച്ചാലും ബാക്കിയുള്ള അത്രയും നെയ് സ്ലിപ്പ് വാങ്ങി വെക്കുന്നവർ ഇതുപോലെ ഇങ്ങനെ ചെയ്തു വെക്കും അപ്പോൾ ഞാൻ ഇത് ഓരോരു പ്രാധില്ല അപ്പോൾ എന്താ പറയാന്ന് കരുതും പക്ഷേ ഞാൻ ചോദിക്കും ഇതെന്തിനങ്ങനെ ചെയ്യണമെന്ന് നോക്കുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ടൈപ്പ് നെയ് സ്ലിപ്പ് കിട്ടിയില്ലാന്ന് കാരണം നമ്മൾ നെയ് സ്ലിപ്പുകൾ എപ്പോഴും കാർട്ടൂൺ അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളായിരിക്കുമല്ലോ അപ്പോൾ ഇവൾ ഇതുപോലെ ഒരുപാട് സ്റ്റിക്കേഴ്സ് വാങ്ങിവയ്ക്കും ഒരു ബുക്കിൽ നിറയെ സ്റ്റിക്കേഴ്സ് വാങ്ങി ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം ഞാനത് കുറേ സെർച്ച് ചെയ്തൊക്കെ ഒന്ന് അടിച്ചു മാറ്റാൻ വേണ്ടി പക്ഷെ കിട്ടിയില്ല കേട്ടോ അതെവിടെ കൊണ്ടുപോയി പാത്ത് വെച്ചിട്ടുള്ളൂന്ന് അറിയില്ല അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഈ പിക്ചറും ചേച്ചിട്ടുണ്ട് ഇതുപോലെ ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്ചർ വെച്ചിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ ബാക്കി മൂന്നെണ്ണം ചെയ്യുന്നത് വേറെ ക്രിയേഷൻ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണുക ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങളോട് പറയാനുള്ളത് അവൾ ഇതുപോലെ കുറേ ചെയ്തു വെക്കുമെങ്കിലും അവളെ ബുക്കിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ബുക്കിലൊന്നും ഒട്ടിക്കില്ല അപ്പോൾ ഞാനിത് എന്താ അങ്ങനെ ഒട്ടിക്കാത്തതെന്ന് ചോദിച്ചാൽ പറഞ്ഞു കുട്ടികൾ കളിയാക്കും കാരണം നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ കാണുന്നതിന് നമുക്ക് ഒരു ടെൻഷനും വേണ്ട കാരണം നമ്മൾ സ്വന്തം ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ കാണുന്നതിൽ അഭിമാനമാണ് വേണ്ടത് കാരണം ഞാനിത് അവളിങ്ങനെ കുറേ ആയി ന്യൂസ്ലിപ്പ് സ്ലിപ്പ് വാങ്ങി തരാൻ പറയുന്നത് കാരണം ഇവിടെ ഷോപ്പുകളൊക്കെ തന്നെ ക്ലോസ് ആയതുകൊണ്ട് ആ നമുക്കിത് വാങ്ങാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല അപ്പോൾ ഞാൻ എന്തുകൊണ്ടിത് ഉണ്ടാക്കിക്കൂടാന്നുള്ളതിലാണ് ഉണ്ടാക്കി നോക്കിയത് പക്ഷേ ഇത്ര നല്ലൊരു റിസൾട്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ നല്ലൊരു റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കി തുടങ്ങിയപ്പോ മോള് പറഞ്ഞു ആ ഇത് ഇതുണ്ടാക്കിയിട്ട് കാര്യമില്ല ഞാൻ ബുക്കിൽ ഒട്ടിക്കൂല എന്നാണ് അങ്ങനെ പറഞ്ഞു പക്ഷേ പിന്നെ ഇത് കംപ്ലീറ്റ് ആയപ്പോൾ മെല്ലെ മെല്ലെ വന്ന് എല്ലാം ബുക്കും ഒട്ടിച്ചിട്ടുണ്ട് ആൾ അപ്പോൾ ഒട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല വൃത്തിയുണ്ട് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടൈപ്പ് തന്നെ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാനിത് ചെയ്തിട്ടുള്ളത് എ ഫോർ ഷീറ്റുമല എ ഫോർ ഷീറ്റുമലാകുമ്പോൾ എനിക്ക് തോന്നണം ഇത്രയും വൃത്തി എന്ന് തോന്നുന്നു ഞാനിത് ഡ്രോയിങ് ബുക്കിൻ്റെ സെയിം പേപ്പർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ നാലാമത്തെ നമ്മൾ നൈസ്ലിപ്പ് ഉണ്ടാക്കുന്നത് ഇത് ഒരു സോപ്പിൻ്റെ കവറാണ് കേട്ടോ അപ്പോൾ ഇതിൽ നല്ല റോസിൻ്റെ ഫ്ലവേഴ്സ് കണ്ട് ഇതും ഞാൻ അവിടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി അവളുടെ ടേബിളേ ടാബ്ലിൻ്റെ ഉള്ളിലൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ അവളെ കാണാതെ എടുത്തിട്ടുള്ളതാണ് ഇങ്ങനെ കുറേ അക്രികൾ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്ലവേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ എന്താ പറയുക ഒരു പേപ്പറിൻ്റെ പോലെയുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഞാൻ ഫേവി ഫെവിസ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ഇത് ഒട്ടിച്ചെടുക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിലുള്ള സംഭവം ഒട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാബ്രിക് ഗ്ലൂവോ അങ്ങനത്തെ ഗ്ലൂ യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിത് രണ്ട് എഡ്ജസ്സിലും ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവത്തിൽ ഞാൻ ഇങ്ങനെ കരുതി കട്ട് ചെയ്യുമ്പോഴും ഞാനിങ്ങനെ കരുതി വൃത്തി ഉണ്ടാവുമോ ഫ്ലവർ ആയതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തു പക്ഷേ ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഒറിജിനാലിറ്റി ഫീൽ ഉണ്ട് അവൾ ഇതിൻ്റെ ഇങ്ങനെ വന്ന് നോക്കി ഞാനിത് ചെയ്തപ്പോഴേ അപ്പോൾ പറഞ്ഞു ഈ ഫ്ലവർ ഇപ്പോൾ എന്തപ്പം സംഭവം ഇതെന്താണ് ഇത് എവിടുന്നാണ് കിട്ടിയാൽ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയപ്പോഴേ അപ്പോൾ നമ്മൾ ഇതിന് ഡിസൈൻ കൊടുക്കുന്നത് ഈ ഒരു കർവിങ് സ്റ്റൈലിലാണ് കേട്ടോ എല്ലാം ഒരേപോലെ ചെയ്യേണ്ട അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളിങ്ങനെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിത് ഫില്ല് ചെയ്യുന്നത് ലൈറ്റ് ഗ്രീന് വെച്ചിട്ട് തന്നെയാണ് അപ്പോൾ ഇതിലേക്കൊരു രീതിയിലാണ് രീതിയിലാണിപ്പോൾ ഈ ഒരു കളറ് സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം അപ്പോൾ നമ്മുടെ ഗ്രീൻ കളർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രീൻ ചില്ലുകൾ വരക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക സ്കെച്ച് ഉപയോഗിച്ച് വരയ്ക്കാം ഞാനിവിടെ പെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഡാർക്കൊക്കെ ഉണ്ട് പക്ഷേ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നില്ലാന്ന് തോന്നണോ അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ സ്കെച്ച് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ക്യാമറയിൽ കാണാത്ത കൊണ്ടാണത് കറക്റ്റായിട്ട് നല്ല കളറൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ബ്ലാക്ക് പേന വെച്ചിട്ട് ഡോഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു നെയ് സ്ലേപ്പ് നല്ല ഭംഗിയില്ലേ അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ നെയ്സ്ലിപ്പ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് വെച്ചിട്ടാണ് ഒരുപാട് സ്റ്റിക്കേഴ്സ് അവളെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ ഞാനത് സെർച്ച് ചെയ്തിട്ട് എങ്ങനെ സെർച്ച് ചെയ്തിട്ടും കിട്ടുന്നില്ല കുറേ സിൻട്രലും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബുക്ക് തന്നെ ഉണ്ടായിരുന്നു ഇറങ്ങുകയുണ്ടായിരുന്നു ഞാൻ എങ്ങനെ സെർച്ച് ചെയ്തിട്ടും കിട്ടിയില്ല ആൾ വെച്ചായിരിക്കും ഞാൻ അടിച്ചു അടിച്ചുമാറ്റം എന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മൾ ഇതിനൊരു ഒരു ബട്ടർഫ്ലൈനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം ഞാൻ ആ ഫെബിസ്റ്റിക് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ പറയുക ഇതിൻ്റെ ഔട്ട്ലൈൻ വേറെ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആറും ആറ് സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരേപോലെ ആവേണ്ടത് കരുതിയിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരേപോലെ ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ ഇവിടെ ഔട്ട്ലൈനൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് കുഞ്ഞ് കുഞ്ഞ് സ്റ്റാർസ് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞു കുഞ്ഞ് സർക്കിൾസും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വയലറ്റ് ലൈറ്റ് വയലറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തിട്ടുള്ളത് അത് നല്ല ഭംഗിയുടെ സംഭവം കേട്ടോ പക്ഷെ ക്യാമറയിൽ കറക്റ്റായിട്ട് കാണുന്നില്ല നമ്മൾ ആറാമതായിട്ട് ചെയ്യുന്ന നെയ് സ്ലിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിക്കേഴ്സോ പിക്ചേഴ്സോ ഒന്നും കട്ട് ചെയ്ത് ഒട്ടിക്കുകയല്ല നമ്മുടെ സ്വന്തം ആണ് ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് കേട്ടോ അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തു ആ അതിൻ്റെ അഡ്ജസ്റ്റിൽ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ വി ഷേപ്പിൽ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു കോളം കൂടി വരച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് കോളംസും ഒരേ അളവായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഡിസൈൻസ് അതായത് ചെറിയ പെബിൾസ് പോലെയുള്ള ഡിസൈൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് സർക്കിൾസ് ഇട്ട് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇത് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് യെല്ലോ കളറാണ് കേട്ടോ നല്ല എന്താ പറയുക ബ്രൈറ്റായിട്ടുള്ള യെല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്യാം ഞാൻ ഈ യെല്ലോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ അഡ്ജസ്റ്റില് നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇടപെട്ട് ഇടപെട്ട് നമ്മൾ പിങ്കാണ് കൊടുക്കുന്നത് കേട്ടോ ഡാർക്ക് കളറാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളത് ഫില്ല് ചെയ്യുന്നത് പിങ്കല്ല ക്രിംസൺ എന്ന് പറയും ഈ ഈയൊരു കളറിന് ക്രിംസൺ എന്നുള്ള പേരാണ് പറയുക കേട്ടോ അപ്പോൾ ഇനി എന്ത് ചെയ്യണം നമുക്ക് ഈ ഒരു സെൻട്രൽ ഭാഗത്ത് നമുക്ക് നെയിം സബ്ജക്റ്റ് എന്നീ കാര്യങ്ങൾ എഴുതണം അപ്പോൾ എഴുതിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടാപ്പ് വെച്ചിട്ട് അപ്പോൾ തന്നെ ഒട്ടിച്ചു വെക്കാം അതല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നെയ് സ്ലിപ്പ് ഇതുപോലെ ബുക്കിൽ വെച്ചിട്ട് ഈയൊരു നെയ്മ് ക്ലാസ് ഉള്ള ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ടാപ്പ് വെച്ചിട്ട് അതായത് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ബുക്കിൽ ഒട്ടിക്കട്ടെ അപ്പോൾ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പോ അങ്ങനത്തെ വേറെ ഗവൺമെൻറ്റിയോ ഒന്നും ആവശ്യമില്ല നമ്മൾ ഏറ്റവും ചിലവ് ചുരുങ്ങുന്ന രീതിയിലാണല്ലോ നമ്മൾ ഈ നെയ് സ്ലിപ്പ് ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്യട്ടെ അപ്പോൾ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈയൊരു നെയ് സ്ലിപ്പാണ് കേട്ടോ ഈ യെല്ലോ നമ്മൾ ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു നെയ് സ്ലിപ്പ് അത് നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റിയാണ് സിമ്പിളാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു നെയ് സ്ലിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് നെയ് സ്ലിപ്പൊന്നും വേണ്ട എന്ന് പറഞ്ഞ ആൾ ബുക്കിലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അത് ഒട്ടിച്ചിട്ടുള്ള എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ടാപ്പ് വെച്ചിട്ട് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ടാപ്പ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നല്ല ഒറിജിനാലിറ്റി ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം